അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലേണ്ട രീതി ദിലീപ് നിർദ്ദേശിക്കുന്ന ശബ്ദരേഖയുണ്ടെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. അനൂപിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് ശബ്ദരേഖയിലുള്ളത്. നിലവിൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ആ വോയിസ് ക്ലിപ്പ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും അദ്ദേഹം തമ്മിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ, ഞാൻ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ മീഡിയയെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചാൽ പോരാ, ഒന്ന് പബ്ലിഷ് ചെയ്യണം. മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അനുഭവിക്കുമെന്ന് ഞാൻ ശാപവാക്കിട്ടുവെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം ഒരാളിനെ കൊല്ലുമ്പോൾ അത് എങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നിലവിൽ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഒരാളിനെ കൊല്ലുമ്പോൾ അത് ഏത് തരത്തിൽ കൊല്ലണം അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. നിലവിലത് നിങ്ങളാരും കേട്ടില്ല. കേൾക്കാത്തത് കൊണ്ടാണ് ശാപവാക്കിൽ മാത്രം കിടന്ന് കറങ്ങുന്നത്. ഒരാളെ തട്ടുമ്പോൾ അത് എങ്ങനെ തട്ടണം തെളിവില്ലാതിരിക്കണമെങ്കിൽ എന്ന് ദിലീപ് പറയുന്ന ശബ്ദരേഖയുണ്ട്. അപ്പോൾ അത് പുറത്തു വരുമ്പം ചിലരുടെ സംശയങ്ങൾ അത് മാറും. അത് ശാപവാക്കായിരുന്നോ, ഒരാളിനെ തട്ടാൻ പറയുന്നത് ശാപവാക്കല്ലല്ലോ. അപ്പോൾ അതൊക്കെ വരും മണിക്കൂറുകളിൽ അതൊക്കെ നിങ്ങളറിയും. അതായത് ഒരാളെ തട്ടുമ്പോൾ എങ്ങനെ തട്ടണം എന്നാലേ നിൽക്കാൻ പറ്റൂ എന്ന് അനൂപിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ദിലീപിൻ്റെ ശബ്ദത്തിൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പൊ ദിലീപ് ഇന്നത്തെ ആരോപണങ്ങൾ കംപ്ലീറ്റ്, അദ്ദേഹത്തിന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയണമല്ലോ. അത് അദ്ദേഹത്തിന്റെ കക്ഷിയെ രക്ഷിക്കേണ്ടത് രാമപിള്ള സാറിന്റെ കടമയില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പലതും പറയും. ഞാൻ വലിയ തിരക്കഥ രചിച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് കളി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതിലൊന്നുപോലും അവർക്കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ഒരെണ്ണം പോലും അവർക്കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ബാലചന്ദ്രകുമാറിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. എങ്ങനെ കൊലപാതകം നടത്തണമെന്ന് ദിലീപ് പറഞ്ഞ ശബ്ദരേഖ ഉണ്ട് എന്നതാണ് ബാലചന്ദ്രകുമാർ ഏറ്റവും പുതുതായി പറയുന്നത്. ഇന്നത്തെ വാദങ്ങൾക്ക് ശേഷമാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. വി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പുറത്തു വന്നതിലധികം രേഖകൾ, ശബ്ദരേഖകൾ താൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. ഏതെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞ ശാപവാക്കല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എന്നാണോ ബാലചന്ദ്രകുമാർ അവകാശപ്പെടുന്നത്? കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇവിടെ ബാലചന്ദ്രകുമാർ ചെയ്യുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു. എന്ത് ആരോപണങ്ങൾ വേണമെങ്കിലും ദിലീപിന് പറയാം. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഗൂഢാലോചന നടത്തി അതിന് കൃത്യമായ തെളിവുണ്ട്, ഹാജരാക്കിയ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്, കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ബാലചന്ദ്രകുമാർ അവകാശപ്പെടുന്നു. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഈ തെളിവുകളൊക്കെ വ്യക്തമാകും. ഒരാളെ കൊല്ലുമ്പോൾ തെളിവില്ലാതെ എങ്ങനെ കൊല്ലണം എന്ന് ദിലീപ് പറഞ്ഞു. അതിന്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്ന വളരെ ഗൗരവമായ വെളിപ്പെടുത്തലും ബാലചന്ദ്രകുമാർ നടത്തുന്നു. വെറുതെ വീട്ടിലെ ഒരു സദസ്സിൽ പറഞ്ഞു പോയതല്ല, തന്റെ ബന്ധുക്കളുമായിരിക്കുമ്പോൾ ശാപവാക്കുകൾ പറഞ്ഞതല്ല, കൃത്യം ഗൂഢാലോചന തന്നെയാണ് അവിടെ നടന്നതെന്ന് ആവർത്തിക്കുകയാണ് ബാലചന്ദ്രകുമാർ ചെയ്യുന്നത്. അതിന്റെ തെളിവുകളും ശബ്ദരേഖ അടക്കം കൈവശമുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ദിലീപിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട് എന്നുകൂടി അനുമാനിക്കേണ്ടി വരും. ഏതായാലും ഈ ശബ്ദരേഖ ബാലചന്ദ്രകുമാറോ അന്വേഷണത്തിനും പുറത്തുവിടുപോയ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.